നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സംസ്ഥാന പ്രസിഡന്റ് ആവാൻ MSF ൽ ഉന്തും തള്ളും പിടിയും വലിയും. കോഴിക്കോട് ലീഗ് ഹൗസിലായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം നടന്നത്. 12 ജില്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠേന മുന്നോട്ട് വെച്ച സംസ്ഥാന പ്രസിഡന്റ് നോമിനിയെ തഴഞ്ഞ് വള്ളിക്കുന്ന് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് PK നവാസിനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കാനുള്ള പാണക്കാട് സാദിക്കലി തങ്ങളുടെ നീക്കമാണ് കുട്ടി ലീഗുകാർക്ക് പിണക്കമുണ്ടാക്കിയത്. നവാസിനെ പ്രസിഡന്റാക്കാൻ തങ്ങൾ മുൻപും ശ്രമിച്ചിരുന്നു. ഡിസംബറിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഭാരവാഹികളെ പ്രഖ്യാപിക്കാത്ത സമ്മേളനമായി പിരിഞ്ഞതും ഈ കാരണം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഭാരവാഹികളില്ലാത്ത സംഘടനയ്ക്ക് ഭാരവാഹികളെ തീരുമാനിക്കാൻ ചേർന്ന യോഗമാണ് ഇങ്ങനെ തമ്മിൽ തല്ലി തീരുമാനമായത്. തീരുമാനത്തിൽ അയവ് വരുത്താൻ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ലീഗ് ഹൗസിലെത്തി ചർച്ച നടത്തി. പക്ഷേ നവാസിന്റെ കാര്യത്തിൽ തങ്ങൾ ഒരടി പിന്നോട്ടില്ലായിരുന്നു. ഒടുക്കം തങ്ങളുടെ കുട്ടിപ്പട്ടാളം തങ്ങളെ തന്നെ തടയുകയും പൂട്ടിയിടുകയും ചെയ്യുന്ന രംഗമായി അടുത്തത്. അങ്ങനെ MSFകാരുടെ പ്രതിഷേധം കണ്ട് മുട്ടുവിറച്ച തങ്ങൾ വരുന്ന 16 ഭാരവാഹികളെ ഞാനങ്ങ് പറയും, ഇപ്പോൾ എല്ലാ എണ്ണവും സ്ഥലം വിട്ടോളണമെന്ന് പ്രഖ്യാപിക്കുകയും തുടർന്ന് ധീരപോരാളികൾ വാലും മടക്കി പോയി എന്നുമാണ് കേൾക്കുന്നത്. അല്ലെങ്കിലും ഇതിലിപ്പോ എന്താ ഇത്ര അത്ഭുതം? ഏതായാലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടിയിൽ KSUവിന്റെ ഗാന്ധിമാർഗം പിന്തുടർന്ന MSF പോരാളികൾക്ക് ഹരിതാഭിവാദ്യങ്ങൾ.